ചെറിയ രീതിയിൽ അധികം ചിലവില്ലാതെ ഒരു ഇൻക്യുബേറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഒരു ചെറിയ ഫാൻ, 12 വോൾട്ട് കൺവെർട്ടർ, ഹൈഗ്രോമീറ്റർ, കുറച്ച് കേബിൾ ടൈ, ആവശ്യത്തിനനുസരിച്ചുള്ള വയറ്, തെർമോസ്റ്റാറ്റ്, 3 ഹോൾഡർ, 2 വാട്ടർ ക്യാൻ, പിന്നെ 3 ബൾബ്. ഇതൊക്കെയാണ് അതിന് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. സാധാരണ മീനൊക്കെ കയറ്റി വരുന്ന ഒരു തരം തെർമോക്കോളിൻ്റെ ബോക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തെർമോക്കോൾ ബോക്സിൻ്റെ അകത്ത് വയറധികം കാണാതിരിക്കാനായിട്ട് ചെറിയൊരു PVC പൈപ്പും അതിൻ്റെ ഉള്ളിലൂടെ വയർ കടത്തി കേബിൾ ടൈ ഉപയോഗിച്ച് അത് നമ്മൾ ഒരു സൈഡിൽ കെട്ടിവെക്കും. രണ്ട് തരത്തിലുള്ള കണക്ഷൻ കൊടുക്കാൻ സാധിക്കും, സീരിയൽ കണക്ഷനും പാരലൽ കണക്ഷനും. ഇവിടെ കാണിക്കുന്നത് പാരലൽ കണക്ഷൻ കൊടുക്കുന്ന രീതിയാണ്. പാരലൽ കണക്ഷനാണ് നല്ലത് എന്ന് പറയാൻ കാരണം, ഏതെങ്കിലും കാരണവശാൽ ഒരു ബൾബ് ഫ്യൂസായി പോയിട്ടുണ്ടെങ്കിൽ മറ്റു 2 ബൾബിൻ്റെ സഹായത്തോടു കൂടി ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് ആവശ്യത്തിനനുസരിച്ചുള്ള ചൂട് നിലനിൽക്കുന്നതായിരിക്കും. സീരിയൽ കണക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ബൾബ് ഫ്യൂസായി പോയിട്ടുണ്ടെങ്കിൽ മറ്റു 2 ബൾബും കത്താതെ ഇരിക്കും. ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് ആവശ്യത്തിനനുസരിച്ചുള്ള ഹ്യൂമിഡിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് വാട്ടർ ക്യാൻ പിടിപ്പിക്കുന്നത്. 2 വാട്ടർ ക്യാനാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം വെച്ചില്ലായിരുന്നെങ്കിൽ ബൾബിൻ്റെ ചൂട് കൊണ്ട് മുട്ടയുടെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് നഷ്ടപ്പെടുകയും അതുമൂലം മുട്ട വിരിയാതിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ കോഴിയുടെ കൊക്ക് മാത്രം പുറത്തു വന്ന് കോഴിക്ക് മുട്ടയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. മതിയായ വാട്ടർ കണ്ടൻറ്റ് ഇൻക്യുബേറ്ററിൽ ഇല്ലാത്തതിനാലും കോഴിമുട്ടയുടെ വെള്ളം വറ്റിപ്പോയതിനാലുമാണ് ഇത് സംഭവിക്കുന്നത്. ബോക്സിൻ്റെ എല്ലായിടത്തും ഒരേപോലെ ചൂടെത്തുന്നതിന് വേണ്ടിയാണ് ഫാൻ ഫിറ്റ് ചെയ്യുന്നത്. ഈ ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നതും പാരലൽ കണക്ഷനായിട്ടാണ്. ഏതെങ്കിലും ബൾബ് ഫ്യൂസായാലും ബോക്സിൻ്റെ അകത്ത് ചൂട് ഒരുപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പാരലൽ കണക്ഷനായിട്ട് ഫിറ്റ് ചെയ്യുന്നത്.
220 വോൾട്ടിൻ്റെ ഫാൻ വാങ്ങിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ബൾബിൽ നിന്നുള്ള കണക്ഷൻ ഫാനിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഉപയോഗിച്ചിരിക്കുന്ന തെർമോസ്റ്റാറ്റ് 12 വോൾട്ടിൻ്റെ ആയതുകൊണ്ടാണ് 12 വോൾട്ട് കൺവെർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. കൺവെർട്ടറിൽ നിന്നുള്ള പോസിറ്റീവും നെഗറ്റീവും തെർമോസ്റ്റാറ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവിലേക്കും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. കറണ്ടിൽ നിന്ന് വരുന്ന 2 ഫേസ് വയറിൻ്റെ ഒരറ്റം തെർമോസ്റ്റാറ്റിൽ കണക്റ്റ് ചെയ്യുക. ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് നിന്ന് വരുന്ന 2 ഫേസ് വയറിൻ്റെ ഒരറ്റം തെർമോസ്റ്റാറ്റിൻ്റെ മറ്റേ എൻഡിൽ കണക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് ഫേസിൽ നിന്ന് വരുന്ന ബാക്കി ഉള്ള വയറും ഇൻക്യുബേറ്ററിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള വയറും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. കോഴിമുട്ട വിരിയാൻ ആവശ്യമായിട്ടുള്ളത് 37-38 ഡിഗ്രിക്കും ഇടയിലുള്ള ചൂടാണ്. അതുകൊണ്ട് തെർമോസ്റ്റാറ്റിൽ ടെമ്പറേച്ചർ 37.5 സെലക്ട് ചെയ്യുക. തെർമോസ്റ്റാറ്റിൽ കാണുന്ന 3 നോബിൽ മൂഡ് എന്ന നോബ് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഫംഗ്ഷനിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. തെർമോസ്റ്റാറ്റിനോട് കൂടിയുള്ള സെൻസറിൻ്റെ നോബ് ഇൻക്യുബേറ്റർ ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തുള്ള ടെമ്പറേച്ചർ
നമുക്ക് പുറത്തിരിക്കുന്ന തെർമോസ്റ്റാറ്റിൽ കാണാവുന്നതാണ്. ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ 37.5 ആണ്. സെൻസർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ്. ബൾബ് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ കൂടുകയും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 37.5 എന്ന ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾബുകളൊക്കെ ഓഫാവും. അത് കുറയുന്നതിനനുസരിച്ച് ബൾബ് വീണ്ടും ഓണാവും. അങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റിയുടെ അളവും ടെമ്പറേച്ചറിൻ്റെ അളവും അകത്തിരിക്കുന്ന ഹൈഗ്രോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്.